നമസ്കാരം, ഞാൻ സജീവ് കുറ്റിക്കാട്ടു. മാവൂർ മീഡിയ ഒരുക്കുന്ന ഞങ്ങളിലൂടെ നിങ്ങൾ സ്റ്റാറാവുന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാവൂർ മീഡിയ ഒരുക്കുന്ന ഞങ്ങളിലൂടെ നിങ്ങൾ സ്റ്റാറാവുന്ന പരിപാടിയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിമിക്രിൽ നിന്നും മലയാള സിനിമാ സംവിധാന രംഗത്തേക്ക് കുതിച്ചു കയറിയ ഒരു താരത്തിനാണ്, മുസ്തഫ കമാൽ കുറ്റിക്കാട്ടോ. മാവൂർ മീഡിയ ഒരുക്കുന്ന ഞങ്ങളിലൂടെ നിങ്ങൾ സ്റ്റാറാകും എന്ന പരിപാടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മിമിക്രി രംഗത്തു നിന്നാണ് മലയാള സിനിമയ്ക്കുള്ള വരവ് അല്ലേ? ഏത് കാലത്താണ് നിങ്ങൾ താങ്കൾ മിമിക്രി തുടങ്ങിയിരുന്നത്? ഒരു 90-92 കാലഘട്ടത്തിലാണ്. 90-92 കാലഘട്ടങ്ങളിൽ അന്ന് മിമിക്രി എന്ന് പറയുന്ന നേരം അത്ര ഒരു എന്താ പറയുക ഇൻവോൾവ് അല്ല ആണോ? അത് നമ്മുടെ കോഴിക്കോട്ടുകാർ മിമിക്രി എന്നൊക്കെ പറഞ്ഞാൽ പ്രകാശ് പയ്യനക്കര് കേസൻ രാജ ആയിരുന്നല്ലോ. അപ്പൊ അയാളാണ് കേരളത്തിൽ ഉടനീളം അതിന്റെ ഉറവിടം. അതെ, പ്രകാശ് പയ്യനക്കരാണ് നമ്മളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വഴികാട്ടി. അങ്ങനെ പ്രോഗ്രാം കണ്ടിട്ടാണ് നമ്മള് പ്രോഗ്രാം ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെ പ്രകാശിന്റെ ഓരോ സാധനങ്ങൾ നമ്മള് മോഷണം നടത്തി സ്റ്റേജിൽ ചെയ്യും. അങ്ങനെ നമ്മൾ സ്റ്റേജ് ഒരുപാട് കേറിയിട്ടുണ്ട്. പിന്നെ ഈ മിമിക്രിയിൽ നിന്ന് ഏത് സമയത്താണ് താങ്കൾ ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത്? മിമിക്രിയിൽ നിന്ന് പറഞ്ഞാൽ 92-98 നമ്മളൊരു എന്താ പറയുക ഒരു അമേച്ചർ സെറ്റപ്പിൽ നമ്മൾ തുടങ്ങിയത്. അതൊരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് നീങ്ങുന്ന സമയം ആവുന്നുള്ളൂ. ആ സമയത്തൊക്കെ നമ്മൾ മിമിക്രി എന്ന് പറഞ്ഞ സാധനം നമ്മളെ അങ്ങോട്ട് അങ്ങോട്ട് അപ്പോൾ ഹരീഷ് കണാരൻ അല്ല അങ്ങനെ ഉള്ള താരങ്ങള്, പിന്നെ ജലാൽ മാഗ്ന, ഒരു ഷമീർ ഉണ്ടായിരുന്നു, ഇവരൊക്കെയാണല്ലോ നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കൈരളി ഗിന്നസ് എന്നുള്ള പേരിലാണ് ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. ഉദയൻ ഹാരിസ് പുതിയപാലം അങ്ങനെ കുറെ താരങ്ങൾ. അങ്ങനെ അവരൊക്കെ സിനിമയിൽ നിന്ന് ഒരു ബാബു പുതിയറ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ മിമിക്രി ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ കൂടി കളിച്ചിട്ടാണ് അവര് നല്ലൊരു എന്താ പറയാ ഒരു മറ്റു മേഖലയിൽ, അതായത് ഇപ്പൊ സിനിമാ മേഖലയായാലും ഏത് മേഖലയായാലും അവരെ നമ്മളിപ്പോ ഈ മിമിക്രി കാലഘട്ടം ഇതിനിടയിൽ ഒരു നാടക സംവിധാന രംഗത്തേക്ക് നാടകമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നാടകം ഇപ്പൊ ഞാനും സജീവൊക്കെ തന്നെയാണ് അന്ന് നാടകത്തിന്റെ അല്ലേ. അപ്പൊ അമേച്ചർ നാടകങ്ങളിലൊക്കെ നമ്മള് സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് വലിയ സംഭവം ആയിട്ട് എനിക്ക് തോന്നില്ല. എങ്കിലും എന്നാലും നമുക്ക് തുടക്കം കുറിക്കാന് നമ്മുടെ ഈ ഒരു ലെവലിൽ എത്താൻ എത്തിന്നല്ല പറയുന്നട്ടോ, ഒരു ഈ ഒരു ലെവലിൽ എത്താനുള്ള കാരണം ഈ മിമിക്രിയും നാടകം എന്ന് പറഞ്ഞ ഈ സംഭവമൊക്കെ. നാടകം നമ്മൾ ചെറുങ്ങനെ എഴുതിയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പൂവാട്ട് പറമ്പുള്ള സുരേഷ് പാലാഞ്ചേരി ഞാനൊക്കെ ഒപ്പം പഠിച്ചു. പാർത്ഥസാരഥി ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ ഒരു സംഭവം തന്നെയായിരുന്നു. നമ്മളൊന്നും അവിടെ എത്തിയില്ല. സുരേഷ് ഞാനും കൂടെ ഒക്കെ നാടകം 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു നാടകമൊക്കെ ചെറുങ്ങനെ എഴുതിയിട്ട് നമ്മളൊക്കെ സംവിധാനം ചെയ്ത സ്റ്റേജിൽ സ്കൂൾ തലത്തിൽ 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു നാടകം കഴിച്ച് അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ നമ്മൾ ഈ നാടകത്തിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഷോർട്ട് ഫിലിമിന്റെ ഫസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അന്ന് ടെലിഫിലിം ആയിരുന്നു. അന്ന് ഗമനം എന്ന് പറഞ്ഞ പാർത്ഥസാരഥി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കഥാതിരക്ക സംഭാഷണം പാർത്ഥസാരഥി സംവിധാനം ഞാൻ ചെയ്തുകൊണ്ട് ഗമനം എന്നൊരു സിനിമ. അത് സജി അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു കുട്ടം എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ്. അത് ആ ടെലിഫിലിമാണ് എൻ്റെ ടെലിഫിലിം എന്ന് പറഞ്ഞ തുടക്കം. അതിനുശേഷം 2003-2004 കാലഘട്ടത്തിലാണ് ഞാൻ കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്യുന്നത്. കുട്ടിപ്പട്ടാളം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രമായിരുന്നു അത്. അത് ഒരു ചിൽഡ്രൻ കെ, അതായത് പിന്നെ ചിത്രാഞ്ജലി ഇവരെ കൂടെ സഹകരണത്തോട് കൂടിയിട്ട് നമ്മളെ ഇവിടെ കോഴിക്കോടുള്ള കുറച്ച് കലാകാരന്മാരെല്ലാം ഒന്നിച്ചിട്ട് കുട്ടികളെ ബേസ് ചെയ്തിട്ട് ഒരു ചിത്രകഥ പോലെ എടുത്തൊരു സിനിമ കുട്ടിപ്പട്ടാളം. അതൊരു അടുത്തൊരു സിനിമ, സിനിമ ഒരു കഥയുള്ളൊരു പെണ്ണ് എന്നിട്ട് രണ്ട് ഷോർട്ട് ഫിലിം കോർത്തണക്കിട്ട് ഒരു ഇറാൻ സബ്ജക്റ്റും ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഒരു സബ്ജക്റ്റും, രണ്ട് സബ്ജക്റ്റ് കോർത്തണക്കിക്കൊണ്ട് ഒരു സിനിമ സെൻസർ ചെയ്തിട്ട് രണ്ട് സെൻസറിൽ ഒരു സിനിമ കാണിച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു സിനിമ കഥയുള്ളൊരു പെണ്ണ്. അത് അതിൽ പ്രമുഖ ആൾക്കാരാണ് അതിൻ്റെ പിന്നണി പ്രവർത്തിച്ചത്. വിനു എബ്രഹാം എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. വിനു എബ്രഹാം എന്ന് പറഞ്ഞാൽ ഒത്തിരി സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ്, ചെറുകഥ കൃത്താണ്, പത്രപ്രവർത്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ
എന്താ പറയുക, നുസ്രത് ജഹാൻ നിർമ്മിച്ച്, നുസ്രത് ജഹാൻ നായികയായിട്ടുള്ള ഒരു സിനിമയായിരുന്നു കഥയുള്ളൊരു പെണ്ണ്. അതാണ് 2015 റിലീസ് ചെയ്തത്. നമുക്ക് ഈ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളൊന്ന് പറയാമോ? കുട്ടിക്കാലം എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ സ്കൂൾ, ഞാൻ ഈ സ്കൂൾ അതായത് കുട്ടിക്കാട് ഹൈസ്കൂളല്ല ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചത് സേവ് ഹൈസ്കൂളായിരുന്നു. പക്ഷേ കുട്ടിക്കാട് സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു യശോധര മാഷ്, പിന്നെ റഹീം മുഖത്തര മാഷ്. ഈ രണ്ട് മാഷന്മാരും എനിക്ക് ഗുരുതുല്യനാണ്. പറഞ്ഞാൽ റഹീം മാഷാണെങ്കിൽ നല്ല എഴുത്തുകാരനായിരുന്നു, ചെറുകഥ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അയാൾ ആ അദ്ദേഹത്തിൻ്റെ ഓരോ അനുഭവങ്ങളും നമുക്ക് ഈ ഒരു വളർച്ചയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതായത് യശോധര മാസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ ഒരു പാഠപുസ്തകം പോലെയാണ്, ഒരു ഗുരുനാഥനാണ് അദ്ദേഹം. എനിക്ക് നല്ല നല്ല വിലയേറിയ കാര്യങ്ങൾ അയാൾ അദ്ദേഹത്തിൻ്റെ അതായത് ഓരോ ഓരോ കാര്യത്തിൽ നിന്നും അയാളെ ഓരോ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഫാമിലി എന്ന് പറഞ്ഞാൽ രണ്ട് അനിയന്മാർ. അനിയന്മാരെന്ത് ചെയ്യുന്നു? അനിയന്മാർ ഒരാള് പോസ്റ്റ് ഓഫീസിൽ, ഒരാള് പിന്നെ വർക്കൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ സഹോദരിമാരെ കല്യാണം കഴിച്ചു, മൂന്നാൾക്കാരാണ്. അവരെ കല്യാണം കഴിച്ച് അവർ കുടുംബിനികളായിട്ട് അവർ പോയിട്ട് അവരവരുടെ ജീവിതം നയിക്കുന്നു. പിന്നെ വൈഫ് ടൈലറാണ്, മകൻ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും. എവിടെയാണ് പഠിക്കുന്നത്? ഇപ്പോൾ മുക്കം MM കോളേജ്. മാവൂർ മീഡിയ ഒരുക്കിയ ഒരുക്കുന്ന ഞങ്ങളിലൂടെ നിങ്ങൾ സ്റ്റാർ എന്ന പരിപാടി, നിങ്ങൾ വിലപ്പെട്ട സമയം, ഇത്രയും സമയം നമുക്ക് തന്ന മാവൂർ മീഡിയയുടെ പേരിലും നിങ്ങളുടെ സ്വന്തം പേരിലും നന്ദി പറയുകയാണ്. നന്ദി പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയും ഈ കലാകാരന്മാർ, ഒരുപാട് കലാകാരന്മാർ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യല്ലോ, അപ്പോൾ അവർക്കൊക്കെ എടുത്തെത്തുമ്പോൾ ആ ഇത് ഈ മാവൂർ മീഡിയ അതോടൊപ്പം ഉയർച്ചയിലെത്തണം. അങ്ങനെയുള്ള ഒരു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്താ പറയുക, ഞാനും അങ്ങോട്ട് നന്ദി പറയാം.